മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൌകര്യം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന KCB നിലപാടിനെതിരെ ശക്തമായ സമരത്തിനൊരുങ്ങി CoA. January 31 കരിദിനം ആചരിക്കാനും ജില്ലകൾ കേന്ദ്രീകരിച്ച് KCB ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്താനും CoA സംസ്ഥാന കമ്മിറ്റി തീരുമാനം. കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കാനാണ് KCB തീരുമാനം. വാടകയില്ലെങ്കിൽ കേബിളുകൾ അഴിച്ചുമാറ്റും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ നടപടി കേരള വിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർക്കുമെന്ന് CoA ചൂണ്ടിക്കാണിക്കുന്നു. ഈ തീരുമാനം നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഭൂരിപക്ഷം വീടുകളിലും സ്ഥാപനങ്ങളിലും കേബിൾ ടി വി ഇന്റർനെറ്റ് സർവീസ് തടസ്സപ്പെടുമെന്ന ഉറപ്പാണ്. ഇതിന്റെ ഗുണം ലഭിക്കുക ജിയോ പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾക്കാണ്. ചില വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഉദ്യോഗസ്ഥർക്കെന്നും സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കി. കേബിൾ ടി വി ഓപ്പറേറ്റർമാരുമായി അവരുടെ സംഘടനകളുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഒരു അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സബ് കമ്മിറ്റി രൂപീകരിക്കുകയും ആ സബ് കമ്മിറ്റി കുറേ നിർദ്ദേശങ്ങൾ സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ നിർദ്ദേശം സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വിധേയമായിട്ട് നിലനിൽക്കുകയാണ്. ആ പരിഗണനയ്ക്ക് വിധേയമായി നിലനിൽക്കുന്ന അവസരത്തിൽ തന്നെയാണ് വൈദ്യുതി ബോർഡ് പുതിയ ഉത്തരവിറക്കിക്കൊണ്ട് ഓരോ കേബിളിനും പ്രത്യേകം നിരക്ക് വേണമെന്നും അതുപോലെ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്ന ടാഗ് എല്ലാ കേബിളിലും ടാഗ് ചെയ്തില്ലെങ്കിൽ അത് വിച്ഛേദിക്കുമെന്നും ഇത് ഈ January 31 പൂർണ്ണമായും അഴിച്ച് മാറ്റിയില്ലെങ്കിൽ എല്ലാ കേബിളുകളും ഡിസ്മാൻഡിൽ ചെയ്യും എന്ന രീതിയിലുള്ള വലിയ കടുത്ത നിബന്ധനകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാരെ പാടെ തകർക്കുന്നതിനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. വൈദ്യുതി ബോർഡിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും കെടുകാര്യസ്ഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ തമ്മിലോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള സ്വാധീനം കൊണ്ടോ അവർക്ക് മാത്രം നിലനിൽക്കുകയും കേബിൾ ടി ഓപ്പറേറ്റർമാരെ വൈദ്യുതി പോസ്റ്റുകളിൽ നിന്ന് കേബിൾ ഒഴിവാക്കിക്കൊണ്ട് അവരെ എന്നേക്കുമായി നിഷ്കാസനം ചെയ്യാനുള്ള വലിയ ഗൂഢതന്ത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതും കൂടിയാണ്. ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ വരുന്ന December 31 കേരളത്തിലെ മുഴുവൻ വൈദ്യുതി ബോർഡിൻ്റെ ഡിവിഷണൽ ഓഫീസുകൾക്ക് മുമ്പിലും കരിദിനം ആചരിക്കാനും പ്രതിഷേധ പ്രകടനം നടത്താനും തീരുമാനിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ്റിന് നിവേദനങ്ങളും ഒക്കെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരക്ക് കുറച്ച് തന്ന് 300 രൂപ പട്ടണങ്ങളിലും 145 രൂപ ഗ്രാമങ്ങളിലും പഞ്ചായത്തുകളിലും നിരക്കാക്കി തന്നത്. അത് സംബന്ധിച്ച് ഉത്തരവ് ഇറക്കി. പക്ഷേ പിന്നീട് അതിനകത്ത് വെള്ളം ചേർക്കുന്ന രീതിയിൽ ബോർഡ് KCB ബോർഡ് ഒരു ഉത്തരവിറക്കി. ഞങ്ങളതിനെ ചോദ്യം ചെയ്തു. അപ്പോൾ അതിപ്പോൾ ഗവൺമെൻറ് പരിഗണനയിലാണ്. ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശത്തിൽ, ബോർഡ് തന്നെ നടന്ന നിർദ്ദേശത്തിൽ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണെന്ന്. പക്ഷേ ആ പരിഗണന നിൽക്കുമ്പോൾ തന്നെ കുറേ ഉദ്യോഗസ്ഥർ അത് തന്നെ നടപ്പാക്കാനുള്ള ശ്രമമാണ്. ഇന്റർനെറ്റ് വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന പോസ്റ്റുകളുടെ വാടക 100 രൂപയായി നിജപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അനുകൂല നിലപാടിനായി കാത്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ KCB തീരുമാനിക്കുന്ന നടപടികളെ സംശയത്തോടെ മാത്രമേ നിരീക്ഷിക്കുവാൻ സാധിക്കുകയുള്ളെന്നും CoA സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്, ജനറൽ സെക്രട്ടറി KV രാജൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ PS രജനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു.